Praise the Lord. Praise the Lord. Hallelujah. Hallelujah. Sangeerthanam 108:1. എൻ്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു. ദൈവമേ എൻ്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു. ഞാൻ അങ്ങയെ പാടി പുകഴ്ത്തും. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. അഭിഷേകത്തെ വചന ശുശ്രൂഷകൾ സംബന്ധിക്കുവാൻ കർത്താവിനാൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രത്യേകം പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിലെ എളിമ കൊണ്ട് നിങ്ങൾ എല്ലാവരും നിറയട്ടെ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ബഹുമാനപ്പെട്ട സേവർക്കൺ വട്ടാലച്ചന്റെ ആത്മീയ കൂട്ടായ്മയിൽ ഈ അഭിഷേകാത്മീയ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആമുഖത്തിൽ കർത്താവ് അരുളിച്ചെയ്ത വചനം നല്ല കൃപയുടെ ഒരു വചനമാണ്. നമുക്ക് ആ വചനം ഒന്ന് ഏറ്റു പറയാം. നല്ല ഉച്ചത്തിൽ നമുക്ക് വചനം ഏറ്റു പറയാം. എന്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു. ഒരുങ്ങിയിരിക്കുന്നു. ദൈവമേ ദൈവമേ എന്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു. ഒരുങ്ങിയിരിക്കുന്നു. ഞാൻ അങ്ങയെ പാടി പുകഴ്ത്തും. പാടി പുകഴ്ത്തും. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയം എപ്പോഴും നല്ല ഒരുക്കമുള്ള ഹൃദയമായിരിക്കണം. നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ വിശുദ്ധ കുർബാന സ്വീകരണത്തിനായി നമ്മുടെ ഹൃദയത്തെ ഒരുക്കും. ഇപ്പോൾ ഒരു വികാരിയച്ഛൻ വീട് വെഞ്ചരിക്കാൻ വരികയാണെങ്കിൽ വീട് നന്നായിട്ട് വെഞ്ചരിപ്പിന് വേണ്ടി നമ്മൾ ഒരുക്കും എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഹൃദയം ഈശോയെ സ്വീകരിക്കാൻ, ഈശോ രണ്ടാമത്തെ ആഗമനത്തിന് വേണ്ടി കർത്താവ് എപ്പോൾ വന്നാലും റെഡി എന്ന് പറഞ്ഞ് ഒരുങ്ങിയിരിക്കുന്ന ഹൃദയമായിട്ട് മാറണം. ഒരുങ്ങിയിരിക്കുന്നൊരു ഹൃദയമാണെങ്കിൽ എൻ്റെ സഹോദരൻ എപ്പോഴും നല്ല സന്തോഷമാവും. സന്തോഷമുള്ളിടത്താണ് നന്നായിട്ട് പാട്ടൊക്കെ പാടാൻ പറ്റുക. അതുകൊണ്ട് സങ്കീർത്തനം പറയുകയാണ്, എൻ്റെ ഹൃദയം നല്ല ഒരുക്കമുള്ള ഹൃദയമാണ്, ഞാൻ അങ്ങയെ പാടി പുകഴ്ത്തും. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. അതുകൊണ്ട് ഒരു വചന ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഹൃദയത്തെ നന്നായിട്ട് ഒരുക്കണം. നിങ്ങളുടെ ഹൃദയം നന്നായി ഒരുങ്ങിയാണ് ഇരിക്കുന്നത് എനിക്കറിയാം. ചിലപ്പോൾ കുറച്ച് പേരുടെ ഹൃദയം ഒരുക്കമില്ലാത്തതുണ്ടാകും. എനിവേ, നമുക്ക് നന്നായിട്ട് ഒന്ന് പ്രാർത്ഥിച്ച് ഹൃദയത്തെ ഒരുക്കാം. സാധിക്കുമെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാവോ? എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് കുഞ്ഞുങ്ങളും യുവതി യുവാക്കന്മാരും മാതാക്കന്മാരും മക്കളും പിന്നെ വല്യപ്പനും വല്യമ്മയും പ്രായമുള്ളവരും എല്ലാവരും കൂടെ ചേർന്നുള്ള ശുശ്രൂഷയാണ് അഭിഷേകാത്മീയ ശുശ്രൂഷ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഉച്ചത്തിൽ പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ഹൃദയത്തെ അവിടുത്തെ സന്നിധിയിലേക്ക് ഇപ്പോൾ സമർപ്പിക്കുന്നു. ഒരുക്കമുള്ള ഒരു ഹൃദയം നൽകണമേ. കർത്താവേ, വചനം സ്വീകരിക്കാൻ, അനുഗ്രഹം സ്വീകരിക്കാൻ, കൃപ സ്വീകരിക്കാൻ ഞങ്ങളുടെ ഉള്ളിൽ തടസ്സമായിട്ടുള്ള സമസ്ത മേഖലകളും ഈശോയുടെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. കർത്താവേ, പ്രാർത്ഥന തടസ്സം, സാമ്പത്തിക മേഖലയിലെ തടസ്സങ്ങൾ, രോഗപീഠകൾ ഈശോയുടെ നാമത്താൽ കർത്താവേ, വിവാഹം നടക്കാത്ത ഓരോ കുടുംബങ്ങളിലും ഈശോയുടെ നാമത്തിന്റെ അത്ഭുതകരമായ ശക്തിയാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. മക്കളില്ലാത്ത കുടുംബങ്ങളിൽ ഈശോയുടെ നാമത്തിന്റെ ശക്തിയാൽ അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയാ. 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 ഓ കർത്താവായ ദൈവമേ, നാളുകളായി കുടുംബങ്ങളിൽ ആധ്യാത്മിക ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ ദുർശക്തികളും അന്ധകാര ശക്തികളും പൈശാചിക പീഡകളും ശല്യങ്ങളും ഇപ്പോൾ ഞങ്ങളിൽ നിന്ന് കുടുംബങ്ങളിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് നിത്യ നിബന്ധിക്കട്ടെ. കൈകൾ അടിച്ച് മഴിക്കുന്ന ശക്തി, വിടുതൽ നൽകുന്ന ഈശോയുടെ നാമത്തിൽ മഴിക്കുന്ന ശക്തി, വിടുതൽ നൽകുന്ന ശക്തി, എന്തൊരു ശക്തി, അത്ഭുത ശക്തി, പരിശുദ്ധാത്മ ശക്തി, എന്തൊരു ശക്തി, അത്ഭുത ശക്തി, പരിശുദ്ധാത്മ ശക്തി. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. 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 ഓ കർത്താവേ, ഓരോ കുടുംബങ്ങളിലേക്കും ഓരോ ദൈവത്തിലേക്കും അത്ഭുതകരമായ ഈശോയുടെ നാമത്തിന്റെ ശക്തി, ഉന്നതത്തിലുള്ള അത്ഭുതകരമായ ഈശോയുടെ നാമത്തിന്റെ ശക്തിയാൽ വലിയ വിടുതലുണ്ടാകട്ടെ, വലിയ അഭിഷേകം നിറയട്ടെ, വലിയ കൃപ നിറയട്ടെ. ഒരുക്കമുള്ള ഹൃദയം ഓരോ വ്യക്തികളിലും ഇപ്പോൾ ആവശ്യപ്പെട്ടെ.
വരുന്നു ദൈവപിതാവിൻ ശക്തി കൈകൾ അടിച്ച് ഉന്നത ശക്തി വരുന്നു ദൈവപിതാവിൻ ശക്തി എത്തൊരു ശക്തി അത്ഭുത ശക്തി പരിശുദ്ധാത്മ ശക്തി എത്തൊരു ശക്തി അത്ഭുത ശക്തി പരിശുദ്ധാത്മ ശക്തി പരിശുദ്ധാത്മ ശക്തി ഹല്ലേലൂയ 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 ഹല 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 ഓരോരുത്തരിലേക്ക് യേശുവിന്റെ നാമത്തിൽ ശക്തി നിറയട്ടെ രോഗികളെ പ്രത്യേകം സ്പർശിക്കട്ടെ രോഗമേറെ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു വിട്ടുപോകട്ടെ ഹല 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 നാളുകളുടെ പൈശാചിക മനകൾ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു വിട്ടുപോകട്ടെ ഹല 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 ആരാധന 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 കൃപ നിറയട്ടെ കൃപ നിറയട്ടെ കൃപ നിറയട്ടെ അഭിഷേകം നിറയട്ടെ ശക്തി നിറയട്ടെ വചനം നിറയട്ടെ സ്നേഹം നിറയട്ടെ ഹല 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 ബാലിക ബാലന്മാരെ പ്രത്യേകം അനുഗ്രഹിക്കണേ കൈക്കുഞ്ഞുങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കണേ യുവതി യുവാക്കന്മാരെ പ്രത്യേകം അനുഗ്രഹിക്കണേ ഓ കർത്താവേ യുവദമ്പതികളെ അനുഗ്രഹിക്കണേ കർത്താവേ പ്രായമുള്ള മാതാക്കളെ പ്രത്യേകം സ്പർശിക്കണേ കർത്താവേ ഹല 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 ആരാധന 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 കാര്യങ്ങൾ ഉയർത്തി ഈശോയുടെ നാമത്തെ ഉച്ചത്തിൽ വിളിക്കുന്നു ഓരോ കുടുംബങ്ങളെ സ്പർശിക്കണ ഓരോരുത്തരുടെ ആവശ്യങ്ങളിലും ഈശോ എന്ന നാമത്തിന്റെ അത്ഭുതകരമായ ശക്തി ആവശ്യമുണ്ട് Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്ക് സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം വിധേയത്വം വഴി പിശാചിനെ കീഴ്പ്പെടുത്തുക. Hallelujah. Hallelujah. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള പിശാചിന്റെ പ്രലോഭനങ്ങളും കെണികളും നമ്മുടെ ജീവിതത്തിൽ തുടരെ തുടരെ അനുഭവിക്കുന്നവരാണ് നമ്മളിൽ പലരും. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൻ്റെ ഒരു ആഗ്രഹമെന്ന് പറയുന്നത് പിശാചിനെ കീഴ്പ്പെടുത്തണം, സാത്താൻ്റെ കുതന്ത്രങ്ങളെ എതിർത്ത് തോൽപ്പിക്കണം, പ്രലോഭനത്തിൽ വിജയം വരിക്കണം അല്ലേ. കർത്താവ് നമുക്ക് അതിനുള്ള വലിയ കൃപ തന്നിട്ടുണ്ട്, കർത്താവ് അതിനുള്ള അധികാരവും നമുക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. വിശുദ്ധ ഗ്രന്ഥത്തിൽ, വിശുദ്ധ വചനത്തിൽ നമ്മൾ അങ്ങനെ പിശാചിനെ തോൽപ്പിക്കണമെന്ന് തന്നെ സ്വർഗം ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. യാക്കോബ് സ്നേഹിത ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ വാക്യം, സെന്റ് ജെയിംസ് ചാപ്റ്റർ 4:7, അവിടെ വചനം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ആകയാൽ ദൈവത്തിന് വിധേയരാകുവിൻ, പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകന്നുകൊള്ളും. ഹല്ലേലൂയ ഹല്ലേലൂയ. വചനം വെളിപ്പെടുത്തുകയാണ്, ആകയാൽ നിങ്ങൾ ദൈവത്തിന് വിധേയരാകുവിൻ, എന്നിട്ട് പറയാണ് പിശാചിനെ ചെറുത്തു നിൽക്കണം, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകന്നുകൊള്ളും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂന്ന് കാര്യങ്ങൾ ആ വചനത്തിലുണ്ട്. അതിന്റെ അവസാനത്തിൽ വചനം നമുക്കൊരു അഷുറൻസ്, ഒരു ഉറപ്പ് നൽകുകയാണ്. തിന്മ, പിശാച്, പാപം, പ്രലോഭനം നമ്മളിൽ നിന്ന് ഓടി അകലും. ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ, നമ്മളിൽ നിന്ന് ഓടി അകലുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ അതിനെ ഉപദ്രവിച്ചുകൊണ്ട് അത് നമ്മൾ ഓടി അകന്നുകൊള്ളും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഓടി അകലണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യത്തെ കുറിച്ചാണ് തൊട്ട് മുകളിൽ വചനം പഠിപ്പിക്കുന്നത്. അതെന്താണ് എൻ്റെ സഹോദരങ്ങളെ? നമ്മൾ പിശാചിനെ ചെറുത്തു നിൽക്കണം.
പ്രലോഭനത്തെ ചെറുത്തു നിൽക്കണം, സാത്താന്റെ കുതന്ത്രങ്ങളെ ചെറുത്തു നിൽക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്നാൽ അനേകരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയ ഒരു അപകടം എന്ന് പറയുന്നത്, പിശാചിനെ കീഴ്പ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട്, സാത്താന്റെ എല്ലാ തരത്തിലുള്ള ചതിക്കുഴികളെയും അതിജീവിക്കണമെന്ന് തുരത്തണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ അതിന് പറ്റുന്നില്ല, ചെറുത്തു നിൽക്കാൻ പറ്റുന്നില്ല. ചെറുത്തു നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പലപ്പോഴും തിന്മ, പിശാച് നമ്മളെ കീഴ്പ്പെടുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ സഹോദരങ്ങളെ, ആ വചനത്തിന്റെ തുടക്കത്തിൽ എന്തുകൊണ്ടാണ് നമുക്ക് ചെറുത്തു നിൽക്കാൻ പറ്റാത്തത് എന്നാണ് ആ വചനം വെളിപ്പെടുത്തുന്നത്. അതാണ് വചനത്തിന്റെ തുടക്കം. എന്താണ് വചനത്തിന്റെ തുടക്കം? നമുക്ക് ഒന്നുകൂടി ആ വചനം ഒന്ന് വായിക്കാം. ആകയാൽ ദൈവത്തിന് വിധേയരാകുവിൻ, പിശാചനെ ചെറുത്തു നിൽക്കുവൻ, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകന്നുകൊള്ളും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ പിശാചനെ ചെറുത്തു നിൽക്കണമെങ്കിൽ ഒരു വ്യക്തിയുടെ അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ട ഒരു കാര്യം, അവൻ ദൈവത്തിന് വിധേയനാകണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവത്തിന് വിധേയനായിരിക്കുന്നവനെ ചെറുത്തു നിൽക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ദൈവത്തിന് വിധേയനായി ചെറുത്തു നിൽക്കുന്നവനിൽ നിന്നേ പിശാച് ഓടി അകന്ന് മാറുകയുള്ളൂ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളിൽ നിന്ന് അനേകരെ തിന്മ കീഴ്പ്പെടുത്താനുള്ള കാരണം ചെറുത്തു നിൽക്കാത്തത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ചെറുത്തു നിൽക്കാൻ പറ്റാത്തത്? ദൈവത്തിന് വിധേയരാകാത്തത് കൊണ്ടാണ് ചെറുത്തു നിൽക്കാൻ പറ്റാത്തത്. സത്യത്തിൽ വചനത്തിൽ തിന്മയെ ചെറുത്തു നിൽക്കണമെന്നും എതിർക്കണമെന്നും വചനം ആവർത്തിച്ച് ആവർത്തിച്ച് നമുക്ക് ഉത്ബോധനം തരുന്നുണ്ട്. അത് നമ്മൾ വീണ്ടും കാണുന്നത് 1 പത്രോസ് 5:8-9 1 Peter 5:8-9 വചനം നമുക്ക് വായിക്കാം. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. തിന്മയെ ചെറുക്കണം, തിന്മയെ എതിർത്ത് നിൽക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ തിന്മ വിട്ടുപോകും. കാരണം നമ്മൾ ചെറുത്തു നിൽക്കുമ്പോൾ, എതിർക്കുമ്പോഴും നമ്മുടെ ശക്തി കൊണ്ടല്ല, ദൈവത്തിന്റെ ശക്തി അവിടെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് തിന്മ വിട്ടുപോകുന്നത്. അത് പഴയ നിയമത്തിൽ ശക്തമായ ഒരു സൂചനയുള്ള ഒരു വചനമുണ്ട്. 108-ാം സങ്കീർത്തനത്തിൽ 13-ാമത്തെ വാക്യത്തിലാണത്. Psalms 108:13 ദൈവം കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾ ധീരമായി പൊരുതും, അവിടുന്നാണ് ഞങ്ങളുടെ ശത്രുക്കളെ ചവിട്ടി മെതിക്കാൻ പോകുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോ ദൈവം കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾ ധീരമായിട്ട് പൊരുതും. വചനം വെളിപ്പെടുത്തുക, ദൈവം ഞങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾ ധീരമായിട്ട് പൊരുതും. എന്നിട്ടോ, അവിടുന്ന് തന്നെയാണ് ഞങ്ങളുടെ ശത്രുക്കളെ ചവിട്ടി മെതിക്കുന്നത്. അപ്പൊ ശത്രുവായ അലറുന്ന സിംഹത്തെ പോലെ ഉള്ളി നടക്കുന്ന പിശാചാകുന്ന ശത്രുവിനെ ചവിട്ടി മെതിക്കുന്നത് ദൈവം തന്നെയാണ്. അപ്പൊ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിശാചിനെ ചവിട്ടി മെതിക്കാനുള്ള അധികാരം നമുക്കുണ്ട്. ദൈവം കൂടെ ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ശക്തി നമ്മുടെ കൂടെ ഇല്ലാത്തത് കൊണ്ടാണ് ചേർത്തെടുക്കാൻ പറ്റാതെ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് പ്രശ്നം? ദൈവത്തിന് വിധേയനാകാത്തത് കൊണ്ടാണ് ചേർത്തെടുക്കാൻ പറ്റാത്തത്. എന്റെ സഹോദരങ്ങളെ, എന്താണ് ഈ ദൈവത്തിന് വിധേയനാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? ദൈവത്തിന് വിധേയനാകുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവിക സംവിധാനങ്ങൾക്ക് വിധേയനാവുക എന്നതാണ് അതിന്റെ അർത്ഥം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവത്തിന് വിധേയനാവുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ എല്ലാ സംവിധാനങ്ങൾക്കും, ദൈവിക സംവിധാനത്തോടൊരു വിധേയത്വം വരണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്ക് ഇപ്പോൾ ഒരു ഓഫീസിൽ ഒരു ഓഫീസ് ഒരാൾക്ക് വിധേയത്വമുണ്ട്, അതിന്റെ മെയിൻ മാനേജറുടെ വിധേയത്വമുണ്ടെന്ന് പറഞ്ഞാൽ, ആ മാനേജർ പറയുന്ന അല്ലെങ്കിൽ മാനേജറുടെ എല്ലാ സംവിധാനങ്ങളോടുമുള്ള ഒരു കീഴ്പ്പെടൽ, ഒരു അനുസരണം, അതാണ് വാസ്തവത്തിൽ വിധേയത്വം എന്ന് പറയുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ റോമാ ലേഖനത്തിലെ വചനം പഠിക്കണം. റോമാ ലേഖനത്തിൽ 13-ാമത്തെ അധ്യായത്തിന്റെ 1-3 വരെയുള്ള വാക്യങ്ങൾ Letter Romans 13:1-3 വചനം നമുക്ക് വായിക്കാം. ഓരോരുത്തരും മേലധികാരികൾക്ക് വിധേയനായിരിക്കട്ടെ, എന്തെന്നാൽ ദൈവത്തിൽ നല്ലാതെ അധികാരമില്ല. നിലവിലിരിക്കുന്ന അധികാരങ്ങൾ ദൈവത്താൽ സ്ഥാപിതമാണ്. തന്നിമത്തം അധികാരത്തെ ധിക്കരിക്കുന്നവൻ ദൈവിക സംവിധാനത്തെയാണ് ധിക്കരിക്കുന്നത്. പറയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവത്തിന് വിധേയനാവുക എന്ന് പറഞ്ഞാൽ ദൈവിക സംവിധാനങ്ങൾക്ക് വിധേയനാവുക എന്നാണ് അതിന്റെ അർത്ഥം. എന്റെ സഹോദരങ്ങളെ, ഒരു ദൈവിക സംവിധാനമാണ് കുടുംബത്തിൽ മാതാപിതാക്കന്മാർക്കൊരു സ്ഥാനം, മക്കളുടെ മേൽ മാതാപിതാക്കന്മാർക്കൊരു അധികാരം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് നിലവിലിരിക്കുന്ന അധികാരങ്ങൾ ദൈവത്താൽ സ്ഥാപിതമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ഈശോ മിശിഹായെ കുറിച്ച് പറയുന്ന വചനം എന്താ? ഈശോ മിശിഹായെ കുറിച്ച് പറയുന്ന വചനം നിങ്ങൾ ചിന്തിക്കണം. ഈശോ എന്ന് പറയുന്നത് അല്ലേ ദൈവം തന്നെയാണ്. ആ ദൈവം തന്നെയായി ഈശോ മനുഷ്യനായി അവതരിച്ച് യോസേഫ് പിതാവിൽ അല്ലെങ്കിൽ മാതാവ് അടങ്ങുന്ന ആ കുടുംബത്തിൽ ജീവിക്കുമ്പോൾ എന്താ ഈശോയെ കുറിച്ച് പറഞ്ഞു വെച്ചിരിക്കുന്നത്? അവൻ മാതാപിതാക്കന്മാർക്ക് വിധേയനായി ജീവിച്ചു. കുടുംബം എന്ന് പറയുന്ന ഒരു ദൈവിക സംവിധാനത്തിൽ മക്കൾ മാതാപിതാക്കന്മാർക്ക് വിധേയരായിട്ട് ജീവിക്കുക, ഒരു ദൈവിക സംവിധാനമാണത്. ഒരു സന്യാസ ഒരു ഭവനത്തിനാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സുപ്പീരിയർ ഉണ്ടാകും, അല്ലെന്നുണ്ടെങ്കിൽ ഒരു മദർ ഉണ്ടാകും. അപ്പോൾ അവിടെ അതിൽ ആ ഒരു സംവിധാനത്തിന് വിധേയപ്പെട്ട് ജീവിക്കുക, അതൊരു ദൈവിക സംവിധാനമാണ്. ഒരു ഇടവകയിലാണെങ്കിൽ അവിടെ ഒരു വികാരിച്ചനുണ്ട്, അല്ലെങ്കിൽ രൂപതയിൽ ഒരു ബിഷപ്പുണ്ട്, ആ ബിഷപ്പിന് ഒരു വൈദികരുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ഈ ദൈവിക സംവിധാനത്തിന് വിധേയനാകാത്ത ഒരാൾക്ക് പിശാചിനോട് ചേർത്ത് നിൽക്കാൻ സാധിക്കുകയില്ലെന്നാണ് വചനം വെളിപ്പെടുത്തുന്നത്. അനേകർക്ക് പ്രലോഭനങ്ങൾ ചേർത്ത് നിൽക്കാൻ പറ്റാത്തത്, അനേകർക്ക് തിന്മയോട് വിട പറയാൻ പറ്റാത്തത്, അനേകർക്ക് പിശാചുകളെ കീഴ്പ്പെടുത്താൻ പറ്റാത്തത്, അതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ദൈവിക സംവിധാനത്തിന് വിധേയപ്പെടാത്തത് കൊണ്ടാണ്. ദൈവത്തിന് അല്ലാതെ അധികാരമില്ല, അതൊരു ദൈവിക സംവിധാനമാണ്. അതുകൊണ്ട് ഈ വിധേയനായിരിക്കുക എന്നുള്ള പദം അത് വീണ്ടും വീണ്ടും ബൈബിളിൽ പല സ്ഥലത്ത് ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നുണ്ട്. എന്റെ സഹോദരങ്ങളെ, നമുക്ക് വീണ്ടും നല്ലൊരു വെളിച്ചം കിട്ടുന്ന വചനം ഹെബ്രായ ലേഖനത്തിലാണ്. ഹെബ്രായ ലേഖനത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ വാക്യം, ഹീബ്രോസ് ചാപ്റ്റർ 13:17, വചനം വളരെ കൃത്യമായിട്ട് ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ നേതാക്കന്മാരെ അനുസരിക്കുകയും അവർക്ക് വിധേയരായിരിക്കുകയും ചെയ്യുവിൻ. കണക്കേൽപ്പിക്കാൻ കടപ്പെട്ട മനുഷ്യരെ പോലെ അവർ നിങ്ങളുടെ ആത്മാക്കളുടെ മേൽനോട്ടം വഹിക്കുന്നു. അങ്ങനെ അവർ സന്തോഷപൂർവം സങ്കടം കൂടാതെ ആ കൃത്യം ചെയ്യുന്നതിന് ഇടയാകട്ടെ, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് പ്രയോജനരഹിതമായിരിക്കും. പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം വെളിപ്പെടുത്തുകയാണ് എന്റെ സഹോദരങ്ങളെ, നമുക്ക് വളരെ പ്രയോജനപ്രദമായി തീരേണ്ട ഒരു സംഗതി ഒരു പ്രയോജനവും ഇല്ലാത്തതായിട്ട് മാറാം. എന്നിട്ട് പറയുന്നത് എന്താ? പറയുന്ന ഇങ്ങനെയാണ്, നിങ്ങളുടെ നേതാക്കന്മാരെ അനുസരിച്ചാൽ മാത്രം പോരാ, അവർക്ക് വിധേയരായിരിക്കുവിൻ. പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അപ്പൊ അതുകൊണ്ട് അനുസരണം വിധേയത്വം എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഒരു വ്യത്യാസമുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അത് നിങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാരെ അനുസരിച്ചാൽ മാത്രം പോരാ, മാതാക്കന്മാരെ അനുസരിച്ചാൽ മാത്രം പോരാ, സുപ്പീരിയർ അനുസരിച്ചാൽ മാത്രം പോരാ, ബിഷപ്പിനെ അനുസരിച്ചാൽ മാത്രം പോരാ, ഇടവേളി വികാരത്തിനനുസരിച്ചാൽ മാത്രം പോരാ, നിങ്ങളുടെ വേദന പഠിക്കുന്ന ക്യാൻഡിസ് അധ്യാപകർ അനുസരിച്ചാൽ മാത്രം പോരാ, യൂണിറ്റ് വാർഡ് ലീഡർ മാത്രം അനുസരിച്ചാൽ പോരാ, ആ അനുസരണം മാത്രം പോരാ, പിന്നെയോ ഒരു വിധേയത്വവും കൂടി അതിന്റെ കൂട്ടത്തിൽ വരണം. അതാണ് പറയുന്നത്, നിങ്ങളുടെ നേതാക്കന്മാരെ അനുസരിക്കും വിധേയരായിരിക്കും. ഈ വിധേയത്വം എന്ന് പറഞ്ഞ് എന്താണെന്ന് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ അതിരൂപതയിലുള്ള കുരിയച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് CMC സിസ്റ്റേഴ്സിന്റെ ഒരു വാർഷിക ധ്യാനത്തിന് ചെന്നു. അങ്ങനെ ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ധ്യാനത്തിന്റെ ആദ്യ ദിവസങ്ങൾ തന്നെ കർത്താവ് ശുശ്രൂഷക്കാരുടെ സ്റ്റേജിൽ നിന്ന് ഒരു മെസ്സേജ് കൊടുത്തു, ഇതാ ഈ സമൂഹത്തിൽ ഹാർട്ടിന് വാൽവ് പ്രശ്നമുള്ള, അല്ലെങ്കിൽ ഇതിന്റെ ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്ന അത്രയും ഹാർട്ട് രോഗമുള്ള ഒരാളെ, ഒരു സിസ്റ്ററിനെ കർത്താവ് സുഖപ്പെടുത്തുന്നു എന്നൊരു സന്ദേശം കർത്താവ് സ്റ്റേജിൽ നിന്ന് കൊടുത്തു. അപ്പോൾ പിറ്റേ ദിവസം ഒരു സിസ്റ്റർ എൻ്റെ അടുത്ത് വന്നു, കുറച്ച് പ്രായമുള്ള സിസ്റ്ററാണ്. ആ സിസ്റ്റർ എൻ്റെ അടുത്ത് വന്നു, ആ സിസ്റ്റർ പറഞ്ഞു, അച്ഛാ ഇന്നലെ സ്റ്റേജിൽ നിന്ന് ഈശോ അരളി ചെയ്തിയ സന്ദേശം എനിക്കാണ്, കാരണം എനിക്ക് ഇപ്പോൾ എന്തൊരു ബുദ്ധിമുട്ട് മാറിയത് പോലെ ആ സമയത്ത് തന്നെ അനുഭവപ്പെടുന്നുണ്ട്, അപ്പോൾ എനിക്ക് സാക്ഷ്യം പറഞ്ഞാൽ കൊള്ളാവുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ സിസ്റ്ററെ, ഈശോ തീർച്ചയായിട്ടും സുഖപ്പെടുത്തിയിട്ടുണ്ടാകും, പക്ഷേ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡോക്ടറെ ഒന്ന് കാണണം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാകുന്ന ഒരു രോഗസൗഖ്യം അപ്പം തന്നെ സാക്ഷ്യപ്പെടുത്താം, ചില നമ്മൾ ഡോക്ടർമാരെ കാണേണ്ടി വരും. അപ്പോൾ ഇത് വാൽവ് ശരിക്കും അടഞ്ഞിരിക്കുന്നതാണ്, അപ്പോൾ ഇത്ര ബ്ലോക്ക് ഉള്ളതാണെങ്കിൽ അതിപ്പോൾ ഡോക്ടർ എന്നൊക്കെ കണ്ടിട്ട് ചെക്കപ്പ് നടത്തിയതിന് ശേഷം സിസ്റ്റർ ഡോക്ടർ സർട്ടിഫിക്കറ്റിലോട് ഒന്ന് സാക്ഷ്യപ്പെടുത്തിയാൽ അതായിരിക്കും കൂടുതൽ ഈശോയ്ക്ക് കൂടുതൽ ഇഷ്ടം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, എന്നാൽ പിന്നെ അച്ഛാ അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ ഡോക്ടറെ കാണാൻ പോകേണ്ട ദിവസമാണ്, അച്ഛനോട് പെർമിഷൻ ചോദിക്കാൻ ഇരിക്കുകയായിരുന്നു, അങ്ങനെ ഞാൻ ഡോക്ടറെ കണ്ടിട്ട് വന്ന് സാക്ഷ്യപ്പെടുന്നു. ഞാൻ പറഞ്ഞു, നന്നായി സിസ്റ്ററെ എന്ന് പറഞ്ഞ് സിസ്റ്ററെ യാത്രയാക്കി. എൻ്റെ സഹോദരങ്ങളെ, പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഒരു 11:30 സമയം ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാപ്പയൊക്കെ ഈശോ തിരുവസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
ആ സമയത്ത് ആമുഖാനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതാ ഈ ഹോസ്പിറ്റലിൽ പോയ സിസ്റ്റർ അവിടുന്ന് കയറി വരുന്നു. കയറി വന്ന് ഓടി എൻ്റെ അടുത്തേക്ക് വേഗം എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഈശോ തന്നെ തൊട്ട് സുഖപ്പെടുത്തിയതാണ്, ഇതാ എൻ്റെ കംപ്ലീറ്റ് ബ്ലോക്കുകൾ മാറി, അത് വലിയൊരു അത്ഭുതമായിരിക്കുന്നു അച്ഛാ എന്ന് പറഞ്ഞിട്ട് വലിയ സന്തോഷത്തോടെ ഓടി കയറി വന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഓക്കെ സിസ്റ്റർ, ഒരു കാര്യം ചെയ്യാം സിസ്റ്റർ, ഇപ്പം തന്നെ സാക്ഷ്യപ്പെടുത്തിക്കോ. വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ്, വിശുദ്ധ കുർബാന ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു സാക്ഷ്യം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്ക് നന്ദിയുടെ ഒരു ബലി അർപ്പിക്കാം. സിസ്റ്റർ ആൾത്താരുടെ ആ ബേമയ്ക്കുള്ള ആ താഴ്ഭാഗത്തേക്ക് നടന്നു, ഞാനിപ്പോൾ പുറകെ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞ് ഞാൻ ഉടനെ വിശുദ്ധ കുർബാനയ്ക്ക് അങ്ങോട്ട് ആൾത്താരിലേക്ക് പ്രവേശിക്കുക. അപ്പം ഞാൻ നോക്കുമ്പോൾ ഈ സിസ്റ്റർ അവിടെ കാണുന്നില്ല. സിസ്റ്റർ എന്നാൽ ഞാൻ നോക്കുമ്പോൾ സിസ്റ്റർ ഇങ്ങനെ സമൂഹത്തിൻ്റെ നടുവിലൂടെ നടുവിലുള്ള വഴിയിലൂടെ നടന്ന് അവൻ്റെ ഒരു ഉൾഭാഗത്തേക്ക് പോകുന്നത് കണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്താ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞ സിസ്റ്റർ എന്താ അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ മനസ്സിലായില്ലെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാനങ്ങനെ വന്ന് കയറുന്ന ആമുഖാൻ അങ്ങ് പാടി അങ്ങ് തിരുന്നേ ഉള്ളൂ. ആ സമയമായപ്പോഴത്തേക്ക് ഞാൻ നോക്കുമ്പോൾ സിസ്റ്റർ നേരെ തിരിച്ച് വീണ്ടും ആ പിന്നെ ആൾക്കാരുടെ ഭാഗത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ സിസ്റ്റർ മാത്രം ചോദിച്ചു, സിസ്റ്റർ അതെന്താ ഇപ്പോൾ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താ പെട്ടെന്ന് അങ്ങോട്ട് പോയത്, അതെന്താ സമയം പോകുന്നില്ല, ആ രീതിയിൽ ഞാൻ അങ്ങനെ ചോദിച്ചു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞൊരു കാര്യം എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു. എന്താണെന്നറിയാവോ, ആ സിസ്റ്റർ പറഞ്ഞത് ഇങ്ങനെയാണ്, അച്ഛാ ഞാൻ ഹോസ്പിറ്റലിൽ പോയി, ഹോസ്പിറ്റലിൽ പോയി എല്ലാ സൗഖ്യമെല്ലാം കർത്താവ് തന്നു, പിന്നെ അത് ക്ലിയറാണ്. പക്ഷേ ഞാൻ ആ പോയി വന്നിട്ട് ഈ വിവരം എൻ്റെ മദറിനോടൊന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം മദറിനോടൊന്ന് പറഞ്ഞിട്ട് സ്റ്റേജിൽ കയറി ഒന്ന് സാക്ഷ്യം പറയാമെന്ന് വിചാരിച്ചു. ഉറക്കെ പറയാം, ഹാലേലൂയ. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ചിന്തിപ്പിച്ച ഒരു സംഗതിയാണ് എൻ്റെ സഹോദരങ്ങളെ. വാസ്തവത്തിൽ ആ സമയത്ത് ആ സാക്ഷ്യം പറയാൻ മദറിൻ്റെ ഒരു ഒരു അനുസരണബന്ധം ലംഘിക്കുന്ന സംഗതിയൊന്നും അല്ല അത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാനത് ഓൾറെഡി പറഞ്ഞതാണ്, അത് ചെയ്യുന്നത് തെറ്റില്ല. അവിടെ മദറിന് അറിയാവുന്നതാണ്, ഹോസ്പിറ്റലിൽ പോയി വന്നേരെ. എന്നാലും എൻ്റെ സഹോദരങ്ങൾ ആ പ്രായമുള്ള സിസ്റ്ററിന് വിധേയത്വം നോക്ക്, അത് മദറിനോടൊന്ന് പോയി പറഞ്ഞ് ഒരു ഒരൊന്ന് പറഞ്ഞതിന് ശേഷം വന്ന് ഇതിനെ വിളിക്കുന്ന പേരാണ് വിധേയത്വം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഓർക്കാണ് വീട്ടിൽ ആരെങ്കിലും സമയത്ത് ഒന്ന് വിധേയത്വത്തോടെ പെരുമാറാൻ. ഞാൻ ഓർക്കാണ് ചിലരെ കുറിച്ചൊക്കെ ചിലപ്പോൾ ചില ആൾക്കാരെ പറഞ്ഞിട്ടുണ്ട്, എവിടെ പോയി എന്നൊരു വാക്ക് പോലും പറയല, എങ്ങോട്ട് പോയി എന്നറിയാൻ പറ്റില്ല, ഒരു കാര്യം ഒരു സംഗതിയില്ല, ഒരു കാര്യത്തിനും മിണ്ടിയല്ല. ഒരുമിച്ച് പറയാം, ഹാലേലൂയ. എന്റെ സഹോദരങ്ങളെ, ഞാൻ എല്ലാ കാര്യത്തെയും അനുസരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുത്തെ കാര്യങ്ങളിൽ അനുസരിക്കുന്നുണ്ട് എന്ന് മാത്രം പോരാ, ഒരു വിധേയത്വം വരണം, ഒരു കൂട്ടായ്മ വരണം, ഒരു കമ്മിറ്റ്മെന്റ് വരണം, ഒരു തുറവി വരണം. അത് കുടുംബത്തിലാണെങ്കിലും സന്യാസ സമൂഹത്തിലാണെങ്കിലും ഇടവകയിലാണെങ്കിലും രൂപതയിലാണെങ്കിലും കോൺക്രിയേഷനിലാണെങ്കിലും ഈ വചനം എല്ലാവർക്കും ഒരേപോലെയാണ് കർത്താവ് തന്നിരിക്കുന്നത്. ആ വചനം ശക്തമായി വീണ്ടും വലിയ ഉൾക്കാഴ്ചകൾ തരുന്നുണ്ട്. വചനത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, കണക്കേൽപ്പിക്കാൻ കടപ്പെട്ട മനുഷ്യരെ പോലെ അവർ നിങ്ങളുടെ ആത്മാക്കളുടെ മേൽനോട്ടം വഹിക്കുന്നു. അങ്ങനെ അവർ സന്തോഷപൂർവ്വം സങ്കടം കൂടാതെ ആ കൃത്യം ചെയ്യുന്നതിന് ഇടയാകട്ടെ, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് പ്രയോജനരഹിതമായിരിക്കും എന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, നിങ്ങളൊരു കാര്യം കേൾക്കണം. നിങ്ങളെക്കുറിച്ച് നമ്മളെക്കുറിച്ച് ബൈബിൾ പറയുന്നൊരു കാര്യമുണ്ട്, എന്നാണെന്നറിയോ, ആത്മാക്കളുടെ മേൽനോട്ടം ഏൽപ്പിക്കപ്പെട്ട മനുഷ്യർ എന്ന് പറഞ്ഞാൽ, നമുക്കൊരു ജീവിത പങ്കാളി ഉണ്ടെങ്കിൽ ആ ജീവിത പങ്കാളി ആത്മാവിൻ്റെ മേൽനോട്ടമാണ് നമ്മുടേത്. ഭർത്താവിൻ്റെ ആത്മാവിൻ്റെ ഒരു ഉത്തരവാദിത്തം ഭാര്യയ്ക്കുണ്ട്, ഭാര്യയുടെ ആത്മാവിൻ്റെ ഉത്തരവാദിത്തം ഭർത്താവിനുണ്ട്, മക്കളുടെ ആത്മാക്കളുടെ ഉത്തരവാദിത്തം മാതാപിതാക്കന്മാർക്കുണ്ട്, മാതാപിതാക്കന്മാരുടെ ആത്മാക്കളുടെ ഉത്തരവാദിത്തം മക്കൾക്കുണ്ട്. ഒരു ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ഇടവകളുടെ ആത്മാക്കൾ ഉത്തരവാദിത്തം ഉണ്ട്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം, ആ ഒരു അധികാരി എന്ന നിലയിൽ, അധികാരി എന്ന് പറഞ്ഞാൽ ഒരു ഭൗതികം അധികാരത്തിൽ ചിന്തിക്കരുത്, ഒരു ആത്മീയ അധികാരി എന്ന നിലയിൽ എൻ്റെ ആത്മാക്കളുടെ മേൽനോട്ടമാണോ വഹിക്കുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം പഠിപ്പിച്ച് നല്ല നല്ല ബെസ്റ്റ് റാങ്ക് റാങ്ക് നല്ല നിലയിലേക്ക് ആക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്. ആ കുഞ്ഞുങ്ങളുടെ ആത്മാവിൻ്റെ ഉത്തരവാദിത്തം നോക്കുന്നുണ്ടോ? നിങ്ങൾ ചിന്തിച്ച് നോക്ക്, ഇന്ന് രാത്രി നമ്മുടെ ജീവിത പങ്കാളി പെട്ടെന്ന് മരിച്ചാൽ ആ ജീവിത പങ്കാളിയുടെ ആത്മാവിൻ്റെ സ്ഥിതി എന്താവും? ഇന്ന് രാത്രി പെട്ടെന്ന് നമ്മുടെ കൊച്ചു മരിച്ചാൽ ആ കൊച്ചിന്റെ ആത്മാവിൻ്റെ സ്ഥിതി എന്താ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾക്ക് ആരാണോ നമ്മളെ നോക്കണേ, പിന്നെ അവരുടെ ആത്മാവിന്റെ ഒരു കടമുണ്ട് നമുക്ക്. പറഞ്ഞ ഹാലേലൂയ. എന്നെ തൊട്ടതാണ് വചനം പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ ആത്മാക്കളെ നോക്കുന്ന മാതാപിതാക്കന്മാരാണെങ്കിലും സന്യസ്തനാണെങ്കിലും വൈദികരാണെങ്കിലും പിന്നെ മതാധ്യാപകനാണെങ്കിലും വാർഡ് ലീഡർ ആണെന്നുണ്ടെങ്കിലും കൈക്കാരനാണെന്നുണ്ടെങ്കിലും ധ്യാനകേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ആളാണെങ്കിലും ഏതെങ്കിലും മിനിസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന ആളാണെങ്കിലും, എൻ്റെ സഹോദരങ്ങളെ, അവർക്ക് സങ്കടം കൂടാതെ സന്തോഷപൂർവം ആ കൃത്യം ചെയ്യുന്നതിന് നമ്മൾ ഇട കൊടുക്കണം.
എന്ന് പറഞ്ഞാൽ മാതാപിതാക്കന്മാർക്ക് സങ്കടം കൂടാതെ നമ്മളെ നോക്കാൻ, മാതാപിതാക്കന്മാർക്ക് സന്തോഷത്തോടെ നമ്മളോട് ഓരോ കാര്യം പറയാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം. പ്രിയപ്പെട്ട സഹോദരൻ, നമ്മൾ ചിന്തിച്ചു നോക്കണം, നമ്മളുടെ ഓരോ വാക്കും അത് എത്ര പ്രാവശ്യം നമ്മുടെ മാതാപിതാക്കന്മാർ കരഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ സമർപ്പണ ജീവിതം നയിക്കുമ്പോൾ നമ്മുടെ പലതരത്തിലെ പെരുമാറ്റം മൂലം എത്ര പ്രാവശ്യം നമ്മുടെ അധികാരികൾ സങ്കടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നമ്മുടെ സാന്നിധ്യം കൊണ്ട് ഒരു സന്തോഷം അവർക്ക് കിട്ടുന്നുണ്ടോ? നമ്മുടെ മാതാപിതാക്കന്മാർക്ക് നമ്മുടെ സാന്നിധ്യം കൊണ്ട് ഒരു ആനന്ദം കിട്ടുന്നുണ്ടോ? ഇല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, നമുക്കിത് പ്രയോജനപ്രദമാവുകയില്ലെന്ന വചനം വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് അനേകർക്ക് തിന്മയെ ചെറുത്ത് നൽകാൻ പറ്റാത്ത ഒരു കാരണം ദൈവിക സംവിധാനത്തോട് വിധേയത്വം ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, ഈ ആരാധനയിൽ അനുദപിക്കേണ്ട മേഖല അനുദപിക്കണം, കൃപ ചോദിക്കേണ്ട മേഖല കൃപ ചോദിക്കണം, തീരുമാനമെടുക്കേണ്ട മേഖല തീരുമാനമെടുക്കണം. ഈ ആരാധനയിൽ മുട്ടിപ്പായി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. സഭാപ്രസംഗന്റെ പുസ്തകം 10:4 വിധേയത്വം വലിയ തെറ്റുകൾക്ക് പരിഹാരമായി ഭവിക്കും. ദൈവമേ, വിധേയത്വത്തിൻ്റെ കൃപ, അനുസരണം മാത്രം പോരാ, വിധേയത്വത്തിൻ്റെ കൃപ ഞങ്ങൾക്ക് തരണമേ കർത്താവേ. ദൈവമേ, ഇതുവരെയുള്ള ജീവിതത്തിൽ വിധേയത്വമില്ലാതെ പെരുമാറിയ ഓരോ സാഹചര്യങ്ങളെ ഓർത്ത് അനുദപിക്കുന്നു. തീരുമാനം കൃപ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. എന്റെ ഹിതം പോലെ നടത്തരുതേ, തിരുഹിതം പോലെ നയിക്കണമേ. അങ്ങയുടെ ദിവ്യ മാവിനാലെന്നെ അഭിഷേകം ചെയ്താനുഗ്രഹിക്കണേ. അങ്ങയുടെ ദിവ്യ മാവിനാലെന്നെ അഭിഷേകം ചെയ്താനുഗ്രഹിക്ക. കരങ്ങൾ ഉയർത്തി വിളിക്കുന്ന യേശുവേ, ഉച്ചത്തിൽ വിളിക്കുന്ന ആത്മാവ്.